പല ആളുകളും വിളിച്ചിട്ട് കൺസൾട്ടിങ്ങിന് വിളിക്കുമ്പോഴത്തേക്ക് നമ്മളവിടെ കൺസൾട്ടിങ് ചെല്ലുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിന് ചുറ്റുമുള്ള നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. വീടിനടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ആരോസ് വരുന്നതായിട്ടുള്ള ഇതുണ്ടോ? ഇന്നിപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ ടവർ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ എന്താ പറയുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റ്, അല്ലെങ്കിൽ പിന്നെ ഒരു നെഗറ്റീവ് ആരോസ് വരുന്ന രീതിയിലുള്ള സമീപത്തുള്ള ഏതെങ്കിലും കെട്ടിടങ്ങളിൽ നിന്നിട്ട് ആ ഒരു നെഗറ്റീവ് ആരോസ് വരുന്നുണ്ടോ? അല്ലെങ്കിൽ സമീപത്തുള്ള മറ്റ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മറ്റ് കെട്ടിടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കണം. അതിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഇവരുടെ വീടിനെയോ ഇവരുടെ പ്രോസ്പിരിറ്റിയോ ബാധിക്കുന്നുണ്ടെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു വ്യക്തിയെ നമുക്ക് എന്തൊക്കെ ചെയ്തിട്ടും ആ വ്യക്തിക്ക് ഒരു റിസൾട്ട് കിട്ടുന്നില്ല, അങ്ങനെയാണെങ്കിൽ അവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വീടാണെന്നുണ്ടെങ്കിൽ ഇവർ കിടക്കുന്ന ഈ വ്യക്തി കിടക്കുന്ന ബെഡ്റൂമിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള പോയിസൺ ആയിട്ടുള്ള ആരോസ് വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ ഒരെണ്ണം ഞാൻ പറയാം. ഇപ്പോൾ ഒരു ടീ റോഡുണ്ട്, ആ ടീ റോഡിലാണ് ഇദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ടീ റോഡ് നേരെ വന്ന് ഇദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിലേക്കാണോ ഹിറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കണം. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ചെയ്താലും ഇദ്ദേഹത്തിന് റിസൾട്ട് കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുപോലെ ഷാർപ്പായിട്ട് വരുന്ന ആ ഒരു നെഗറ്റീവ് എഡ്ജ്, അതൊക്കെ പലതരം ചില വീടിൻ്റെ കോടികൾ നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് കുത്തുക, അതൊക്കെ ഒരു പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. അപ്പോൾ അത്തരത്തിലുള്ള ചുറ്റുപാടുകളും വീട്ടിലേക്ക് വരുന്ന ഊർജവും വളരെ പ്രധാനമാണ്. അത് നമ്മൾ മറ്റുള്ള ഫ്ലൈങ് സ്റ്റാർ നമ്പറുകളും ദിക്കുകളെയും പറ്റി മനസ്സിലാക്കുന്ന അതേ ഇതിനോടുകൂടി തന്നെ നമ്മൾ നമ്മുടെ പരിസരവും കൂടെ വീക്ഷിക്കേണ്ടതുണ്ട്. ആ പരിസരത്തിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ചില ഏരിയയിൽ നമ്മൾ വസ്തു വാങ്ങിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഈ ഏരിയയിൽ വീട് വയ്ക്കാൻ കൊള്ളാമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സമീപത്തുള്ള മറ്റ് വീടുകളെ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ആ ഒരു ഏരിയയിലുള്ള എനർജി എന്താണ്. ചില വീട് ചില സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അറിയാം അവിടെ എല്ലാം പഴയ കെട്ടിടങ്ങളായിരിക്കും, ഒന്നും ഒരു പുതുമയില്ല, പലതും പൊളിഞ്ഞതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലോട്ട് പോകുമ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാർക്ക് ഒരു പുരോഗതി ഇല്ലാത്തതായിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അത്തരം സ്ഥലങ്ങൾ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് എനർജി തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത്തരം ഏരിയകൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക തന്നെ വേണം. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നെന്ന് പറയുന്നത് ഈ വീട്ടിലേക്കോ ഈ വസ്തുവിലേക്കോ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ആരോസ് വരുന്നുണ്ടോ അത് നമ്മൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊക്കെയുള്ളത് വളരെ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ പല ആൾക്കാരും കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട്, സാറേ നമുക്ക് ഫെങ്ഷുയിൽ സിംബോളിക്കായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വെക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഫെങ്ഷുയുടെ പവർഫുൾ ടൂൾസിൻ്റെ ഒരു കിറ്റാണ്. ഇത് നമുക്ക് ഒരു വീട്ടിൽ വെക്കുമ്പോൾ അവിടുത്തെ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ആരോഗ്യം, സാമ്പത്തികം, തൊഴിൽ, വിദ്യാഭ്യാസം, കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാവാനും നമ്മളെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ വീടിന് എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ മാറാറാണെങ്കിൽ അതിൻ്റെ നാല് ദിക്കുകളിലെ സംരക്ഷിക്കുന്ന അനിമൽസും ഇതിനോട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് നല്ല ഒരു ട്രാവലിംഗ് ബുദ്ധയുണ്ട്. ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ബുദ്ധയാണ്. ഇത് നമ്മുടെ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി ഈ ട്രാവലിംഗ് ബുദ്ധ വെക്കാവുന്നതാണ്. അതിനോടൊപ്പമുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ത്രീ ലെഗ്ഡ് ഫ്രോഗ് ആണ്. ഇത് വെൽത്ത് കൊണ്ടു തരാനായിട്ട് നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് അത് വെക്കുന്നത്. അതുപോലെ നാല് ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രാഗൺ, ഫീനിക്സ്, ടോർട്ടോയിസ്, ടൈഗർ ഇതെല്ലാം ഈ കിറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് ടോർട്ടോയിസ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ് ടൈഗർ ഇതിനകത്തുണ്ട്. അങ്ങനെയുള്ള ഫംഗ്ഷൻ്റെ ടൂൾസുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ പിന്നെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്വാ മിറർ, അതോടൊപ്പം തന്നെ ഡബിൾ എയ്റ്റ് സിമ്പിൾസ് ഉണ്ട് നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന. അതിനോടൊപ്പം തന്നെ ചൈനീസ് കോയിൻസ്, ഗോൾഡും കോപ്പറും ഇതിനകത്തുണ്ട്. ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാൻ ഉപയോഗിക്കുന്ന സിക്സ് റോഡ് വിൻ ചെയിംസും ഇതിനകത്തുണ്ട്. ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഫെങ്ഷു കിറ്റാണ് ഇത്. ഇത് ഒരു വെൽത്ത് ബേസാണ്. ഇതിപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനെ പോകുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലൊക്കെ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കിറ്റാണ്. ഇതിനകത്ത് നമുക്ക് ഒരു ത്രീ ലെഗ്ഡ് ഫ്രോഗ് ഉണ്ട്, അത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ വയ്ക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് ചൈനീസ് കോയിൻ ഗോൾഡ് ഉണ്ട്, അതുപോലെ കോപ്പർ കോയിൻ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട്,
അത് കഴിഞ്ഞിട്ട് ഇൻഗോട്ടുണ്ട്. അതായത് ഇത് ഇൻഗോട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നല്ല സിട്ടിൻ്റെ സ്റ്റോൺസ് ഉണ്ട്, ഒത്തിരി സ്റ്റോൺസ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സിട്ടിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ്, വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോണാണ്. അതിനോടൊപ്പം തന്നെ നല്ല ചെറിയൊരു ലാഫിൻ ബുദ്ധിയെ നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെൽത്ത് ബേസ് ആണ് ഇത്. ഇത് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം, അതല്ലാതെ നമുക്ക് ഒരു വെൽത്ത് ഡയറക്ഷൻ ഉണ്ട്, ആ സ്ഥലങ്ങളിൽ ഇത് വെക്കാവുന്നതാണ്. ചില വീടുകാർ കൺസൾട്ടിങ്ങിന് വിളിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് നേരത്തെ പല ആൾക്കാർ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോയതാണ്, പക്ഷെ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല, നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫെങ്ഷിയോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്ന ഈ പിരമിഡ് വാസ്തുവാണ്. അപ്പോൾ പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീടിൻ്റെ എനർജി ലെവൽ കൂട്ടാനും നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്തെ അതിനെ മാറ്റാനും ഭൂമിക്കടിയിലുള്ള ജിയോപതിക്ക് സ്ട്രെസ് എല്ലാം ഒഴിവാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, വീടിൻ്റെ ഇപ്പോൾ ഒത്തിരി പഴകിയൊരു വീടാണെങ്കിൽ പോലും അതിൻ്റെ എനർജി ലെവൽ കൂട്ടാനും ഒക്കെ നമുക്ക് ഈ പിരമിഡ് ഉപയോഗിക്കാവുന്നതാണ്. ഈ പിരമിഡ് ഏത് ടൈമിൽ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പണി തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് പിരമിഡിനെ പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ചെയ്യാം. ഇത് വീടിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ അത് അതിൻ്റെ യഥാവിധി പ്ലേസ് ചെയ്യുകയാണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ചില വീടുകൾ പണി പെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന വീടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പെൻഡിങ്ങിനായിട്ടുള്ള അവസ്ഥ മാറി പണി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വീട്ടിലേക്ക് ഉണ്ടാകുന്ന ജിയോപതിക്ക് സ്ട്രെസ്സൊക്കെ മാറാനും പിരമിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്, ഇപ്പോൾ 10 കൊല്ലമായിട്ട് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ 50 കൊല്ലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ഈ വീട്ടിൽ യാതൊരു പുരോഗതിയുമില്ല, വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്, അത്തരം വീടുകൾക്ക് പിരമിഡ് വളരെ പവർഫുൾ ആയിട്ട് റിസൾട്ട് കൊണ്ട് തരുന്നുണ്ട്, വളരെ സഡനായിട്ട് റിസൾട്ട് കൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് യഥാവിധി യഥാ സ്ഥലങ്ങളിൽ പിരമിഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വീടായിട്ട് വീടിനെ മാറ്റാനായിട്ട് പിരമിഡ് വാസ്തു കൊണ്ട് സാധിക്കുന്നതാണ്. നമുക്ക് ഫെങ്ഷിയോടൊപ്പം തന്നെ ഏറ്റവും പവർഫുള്ളായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എലമെൻറ്റ് അല്ലാതെ ഒരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽസ് ആണ്. അപ്പോൾ ക്രിസ്റ്റൽസ് വളരെയധികം റിസൾട്ട് തരുന്നതാണ്. ഇത് വന്നിട്ട് വൈറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാനും ഒക്കെ ഈ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട്. അതാണെങ്കിൽ ഇത് അമിത്തീസിൻ്റെ സ്റ്റോൺ ആണ്. ഇത് എപ്പോഴും നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഒരു സ്പിരിച്വാലിറ്റി ഒക്കെ കിട്ടാനും നമുക്ക് എന്താ പറയുന്ന മദ്യപാനം പുകവലി അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് സ്വയം ഒഴിവാവാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണം ധരിക്കുന്നത് വളരെ നല്ല റിസൾട്ടുണ്ട്. ഇത് വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ്. സിട്രിൻ ആണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട്, ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഗ്രീൻ ജേഡ് ആണ്. ഇത് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫങ്ഷണലി ഈ സ്റ്റോൺസ് ഉപയോഗിക്കുന്നത്. അതുപോലെ ടൈഗർ ഐ, നമ്മൾ എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ടൈഗർ ഐ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ലാപ്പിസ് ലസൂളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോൺ ആണ്. തോർച്ചക്രയുമായും തൊഴിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. ഇത് നമുക്ക് കരിങ്ങാലിമാല, ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ പവർഫുള്ളായിട്ട് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മാലയാണ് കരിങ്ങാലിമാല എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഓം മണി പത്മേഹ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള സ്റ്റോൺസ് ആണ്. ഇതിനകത്ത് മൾട്ടി കളറാണ്. അപ്പോൾ അത് 7 ചക്ര സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. നമ്മുടെ 7 ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ 7 ചക്രങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ്. ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. ഒരു സ്റ്റോൺ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. ഇപ്പോൾ ഞാൻ ഇതിനകത്തൊരു ഗ്രീൻ ജേഡ് എടുത്ത് കാണിച്ചു. ഇപ്പോൾ ഞാൻ പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റോ അതിനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേ ഒരു പക്ഷേ വെൽത്തിന് ഗ്രീൻ ജേഡ് ഉപയോഗിക്കാമെന്നു പറയുന്നത്. അത് തന്നെ ഒരു സ്റ്റോൺ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം, അതിൽ ഒന്നോ രണ്ടോ ആവശ്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കർണേലിയൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നതാണ്. അങ്ങനെ ഒത്തിരി പിന്നെ സ്റ്റോൺസ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മളതിലുണ്ട്. അത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്രകാരം നിങ്ങൾക്ക് അത് ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് സിട്രിൻ്റെ സ്റ്റോൺ ആണ്, സിട്രിൻ്റെ ബ്രേസ്ലെറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട്, ഇതിൻ്റെ ചെറിയ ലോക്കറ്റുകളുണ്ട്. ഇത് ടൈഗർ ഐയുടെ ലോക്കറ്റാണ്. അതുപോലെ തന്നെ ഇത് വൈറ്റ്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈറ്റ് ക്രിസ്റ്റൽസ് ആണ്. അതിൻ്റെ പെൻസിലുണ്ട്, ആ പെൻസിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മാസ്റ്റർ ക്രിസ്റ്റൽ, ഇതെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. അപ്പോൾ ഇതുപോലെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ മിസ്റ്റിക് സയൻസുമായിട്ട് നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വളരെ അധികം പിന്നെ ഗുണപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇത് എൻ്റെ മാസ്റ്റർ ക്രിസ്റ്റലാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു മാസ്റ്റർ ക്രിസ്റ്റൽ സ്വന്തമാക്കാം. ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് എത്ര സൈഡുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാം ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിനെ ഡെയിലി എനർജൈസ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നമ്മളെ കൂടെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പലായിട്ടും നമ്മളെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് നല്ലതാണ്. ചിലർ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ ഒരു പ്രയാസങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മാസ്റ്റർ ക്രിസ്റ്റലിൻ്റെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം നമ്മളുമായിട്ട് അതിനെ ഒന്ന് ട്യൂൺ
ചെയ്ത് എടുത്തിട്ട് കുറച്ച് നേരം നമ്മളതിൻ്റെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ് ടെൻഷൻ ഇതെല്ലാം റിലീഫ് ആവും, നമുക്ക് നല്ല ഒരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥ കിട്ടുമെന്നൊക്കെ ഇതിൽ പിന്നെ ക്രിസ്റ്റലിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാസ്റ്റർ ക്രിസ്റ്റലായിട്ട് ഉപയോഗിക്കാം. ഇത് ഇത്തിരി വലിയ സൈസാണ്, അതിൻ്റെ ചെറിയ സ്റ്റോൺസുകളും ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.